ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്തം ചകല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരു. അമൃതാത്മാക്കളെ, നമ്മൾ ചരകത്തിലെ 58 ശ്ലോകങ്ങളാണ് ഇതുവരെ നോക്കിക്കണ്ടത്. ദോഷം എന്ന പദം കൊണ്ട് അവ ഉളവാക്കുന്ന വ്യാധികളെയും കൂടി ഉൾപ്പെടുത്തി ദോഷസമ്മൂർച്ഛനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വരെയാണ് കണ്ടത്. ദോഷങ്ങളുടെ ഗുണങ്ങൾ, രൂക്ഷ ശീതോ ലഘു സൂക്ഷ്മ ചലോധ വിശദഖര വിപരീത ഗുണൈർ ദ്രവ്യൈർ മാരുത സംപ്രശാമ്യതി സസ്നേഹമുഷ്ണം തീഷ്ണം ച ദ്രവമംളം സരം കടു വിപരീത ഗുണൈഹി പിത്തം ദ്രവ്യരാശു പ്രശാമ്യതി ഗുരുശീത മൃദുസ്നിഗ്ധ മധുര സ്ഥിരപിച്ഛീല ശ്ലേഷ്മണ പ്രശമം യാന്തി വിപരീത ഗുണൈർഗുണ. രൂക്ഷ ശീതോ ലഘു സൂക്ഷ്മ ചലോധ വിശദ ഖരഹ വിപരീത ഗുണൈർ ദ്രവ്യൈർ മാരുത സംപ്രശമ്യതി. സസ്നേഹമുഷ്ണം തീഷ്ണം ച ദ്രവമംളം സരം കടു വിപരീത ഗുണൈഹി പിത്തം ദ്രവ്യരാശു പ്രശാമ്യതി. ഗുരുശീത മൃദുസ്നിഗ്ധ മധുരസ്ഥിരപിച്ഛിലാഹ ശ്ലേഷ്മണ പ്രശമം യാന്തി വിപരീത ഗുണൈർ ഗുണ. രൂക്ഷ ശീത ലഘു സൂക്ഷ്മ ചല അധ വിശദ ഖര മാരുത. വാദത്തിൻ്റെതായ ഗുണങ്ങൾ എങ്ങനെയാണ് രോഗങ്ങളെ, വാദവ്യാധികളാണോ വാദദോഷം കൊണ്ടുണ്ടായവയാണോ, വാദദോഷം നിമിത്തം വരുന്ന രോഗങ്ങളെ നൂന മിഥ്യാ അതിയോഗം വാദത്തിനുണ്ടായിട്ട് വായുവിനുണ്ടായിട്ട് വരുന്ന രോഗങ്ങളെ കണക്കാക്കുമ്പോൾ അത് അതിൻ്റെ ഗുണക്രിയകളിൽ നിന്ന് മനസ്സിലാക്കാം. രൂക്ഷ രൂക്ഷം ശീതം തണുപ്പ് വാദപ്രകോപനകരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ വ്യാധിയെ നിശ്ചയിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ലഘു സൂക്ഷ്മം ചലം വിശദം ഖരം ഈ ആറ് ഗുണങ്ങളും വാദത്തിൻ്റെതാണ്, വായുവിൻ്റെ ഗുണങ്ങളാണ്. വിപരീത ഗുണങ്ങൾ, ഈ ഗുണങ്ങൾക്ക് വിപരീത ധർമ്മമുള്ള ദ്രവ്യങ്ങളെക്കൊണ്ട് ചികിത്സിച്ചാൽ വാദം ശമിക്കും, എല്ലാ തരത്തിലും വാദം ശമിക്കും. വാദത്തെ ശമിപ്പിക്കുവാനുള്ള എളുപ്പവഴി വാദഗുണങ്ങൾക്ക് വിപരീത ഗുണങ്ങളായ
ഔഷധദ്രവ്യങ്ങളെയും ആഹാരദ്രവ്യങ്ങളെയും നൽകുകയാണ്. മൗലികമായൊരു ചികിത്സാരീതി ആയുർവേദത്തിനുണ്ട് എന്നത് മൗലിക ഗ്രന്ഥങ്ങളെ വെച്ച് പഠിക്കുമ്പോൾ ഈ ഭാഗമൊക്കെയാണ് ഉറച്ചു പഠിക്കേണ്ടത്. വൈദ്യശാസ്ത്രത്തിൻ്റെ മൗലിക സംഭാവനകൾ, രോഗകാരണങ്ങളെ എത്ര വിശദീകരിച്ച് വിപുലപ്പെടുത്തി പോകുന്നുവോ അത്ര കണ്ട് ഭിഷഗ്വരനും രോഗിയും വിഷമിക്കുകയുള്ളൂ. അനലറ്റിക്കൽ അപ്രോച്ച്, അപഗ്രഥനാത്മകമായ അന്വേഷണം ഭിഷഗ്വരനും രോഗിക്കും രോഗിയുടെ ബന്ധുവിനും രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയാമെന്നും കൃത്യമായി രോഗത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുമുള്ള സമാധാനത്തിനപ്പുറം രോഗശമനമെന്നുള്ളത് സങ്കല്പം മാത്രമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ അതിനുപയോഗിക്കുന്ന അന്വേഷണ തന്ത്രം, വൈദ്യസമ്പ്രദായങ്ങളെക്കുറിച്ച് വളരെ വളരെ വിപുലമായ അറിവ് നമുക്ക് തരുന്നു എന്ന് വരികിലും അതിനെല്ലാം അപ്പുറം ശമനത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ, രോഗശാന്തിയുടെ കാര്യമെടുക്കുമ്പോൾ വലിയൊരു വെല്ലുവിളിയാണ് നേരിടുന്നത്. ആയുർവേദവും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെ രോഗങ്ങളെ അറിയാമെന്നുള്ള ഒരു ധാരണ സമൂഹത്തിലാകെ മാധ്യമങ്ങളും ഭരണാധികാരികളും ചേർന്ന് വരുത്തിയതോടുകൂടി മൗലികങ്ങളായ ദോഷങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉപേക്ഷിക്കുകയും വ്യാധിവിപരീത ചികിത്സയ്ക്ക് ഉപയുക്തങ്ങളായ ഔഷധങ്ങളെ തേടിപ്പോവുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. ഇക്കൂട്ടത്തിൽ ആയുർവേദത്തിൻ്റെ ഈ ആശയം വളരെ പഴഞ്ചനും ജീവനില്ലാത്തതുമാണെന്നുള്ള നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വചനവും ഈ മാറ്റത്തിന് ഹരം പകർന്നിട്ടുണ്ട്. ജീവൻ്റെ ആയുസ്സിൻ്റെ മൗലികമായ സംയോഗത്തെ, ഘടകങ്ങളെ, ശരീരം, സത്വം, ആത്മാ, ഇന്ദ്രിയങ്ങൾ, ശരീര, ഇന്ദ്രിയ, സത്വ, ആത്മാ, അതിൻ്റെ സംയോഗത്തെ പറയുമ്പോൾ ഇവയോരൊന്നും ഏതേത് ഘടകങ്ങളിൽ നിന്നുണ്ടായി എന്ന് ഒരു രാജ്യം ഒരിക്കലും മറന്നുപോകാതിരിക്കാൻ, പരസ്പര പൂരകങ്ങളായി വർണ്ണിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഋഷിപ്രോക്തങ്ങളായ നാല് ശാസ്ത്രങ്ങൾ, ആറ് ശാസ്ത്രങ്ങൾ, നാല് വേദങ്ങൾ, വേദങ്ങളും മൗലിക ശാസ്ത്രങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളത് ഈ സത്യത്തെയാണ്. എണ്ണമറ്റ പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ ഒരിക്കലും ജനത മറന്നുപോകാതിരിക്കാൻ സൃഷ്ടിയുടെ ആദിപർവം മുതലുള്ള കാര്യങ്ങളെ വളരെ വിസ്തൃതമായി വർണ്ണിച്ച് എണ്ണമറ്റ സ്തോത്രഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ ഉറപ്പിച്ച് ജനത്തിന് കൊടുത്തത് മറന്നുപോകാതിരിക്കാനാണ്. ജീവിതം ധന്യമായി കൊണ്ടുപോകുവാൻ ഈ അറിവാണ് അനിവാര്യമായി വേണ്ടതെന്ന് ഭാരതീയർ നിരന്തരം വിശ്വസിച്ചു പോന്നിരുന്നു. പാശ്ചാത്യ
ദർശനങ്ങളുടെ ആഗമനവും അപഗ്രഥനാത്മകമായ ഒരു അറിവിലൂടെയുള്ള പോക്കും അറിവിൻ്റെ സമഗ്രതയെ കുറച്ചൊന്നുമല്ല ബാധിച്ചത്. പാശ്ചാത്യ പഠനങ്ങൾക്കുള്ള സമീപനം സമഗ്രമായിരുന്നില്ല, ഇൻ്റഗ്രൽ അപ്രോച്ച്. അതുകൊണ്ട് എല്ലാത്തിനെയും വർഗീകരിക്കുകയും കച്ചവടത്തിനുതകുമാറ് പരസ്പരം മത്സരിക്കുവാനും മല്ലടിക്കുവാനുമുള്ള അവസരം നൽകുകയും രോഗങ്ങളൊക്കെ ചികിത്സാ സാധ്യങ്ങളായവയെ പോലും ചികിത്സാ അസാധ്യങ്ങളായി ചികിത്സിച്ചെത്തിക്കുകയും ചെയ്തു എന്നുള്ളത് ഇത്തരുണത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. വാദം രൂക്ഷവും ശീതവും ലഘുവും സൂക്ഷ്മവും ചലവും വിശദവും ഖരവുമാണ് എന്നാണ് ആദ്യ ഭാഗം പറഞ്ഞത്. വിപരീത ഗുണൈഹി ദ്രവ്യൈ സംപ്രശാമ്യതി, ഈ ഗുണങ്ങൾക്ക് വിപരീത ധർമ്മമുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ഔഷധങ്ങളോ ആഹാരപദാർത്ഥങ്ങളോ ആയ ദ്രവ്യങ്ങളെ കൊണ്ട് പെട്ടെന്ന് എല്ലാ തരത്തിലും വാദം പ്രശാന്തമാകുന്നു. വാദം രൂക്ഷവും ശീതവും ലഘുവും സൂക്ഷ്മവും ചലവും വിശദവും ഖരവുമാണ്. ഇതിന് വിപരീതങ്ങളായ ധർമ്മങ്ങളോടുകൂടിയ ദ്രവ്യങ്ങളെ ഉപയോഗിക്കുമ്പോൾ വാദ ജന്യങ്ങളായിരിക്കുന്ന എല്ലാ രോഗങ്ങളും ശമിക്കുന്നു. വാദം ശമിക്കുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് ഉൽപ്പന്നങ്ങളായ രോഗങ്ങളും ശമിക്കുന്നു. ഇതാണ് 60-ാമത്തെ ആ ശ്ലോകത്തിൻ്റെ താല്പര്യം. 61-ൽ പിത്തമാണ് പറയുന്നത്, അഗ്നിയുടെ വാദമെന്ന് പറയുന്നത് വായുവും ആകാശവും ചേർന്നെന്ന് ചില ആചാര്യന്മാരും വായുവാണെന്ന് ചില ആചാര്യന്മാരും പറയുന്നു. മൗലിക ഘടകമാണ് ജീവനിൽ പ്രാണൻ. പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നും നാഗൻ കുർമൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ എന്നുമൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. അവയിൽ ഓരോന്നിലും വരുന്ന വൈഗുണ്യങ്ങൾ, അപ്പോൾ വാദ സംബന്ധികളായി ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം അവയുടെ പ്രശമനം ഇത് നമ്മൾ കണ്ടു. പിത്തം അഗ്നിയെ പഠിക്കുമ്പോഴും ബാഹ്യാഗ്നി അന്തരാഗ്നി അനേക ദ്രവ്യങ്ങളിൽ അഗ്നി കുറഞ്ഞും കൂടിയും ഇരിപ്പുണ്ട്. പ്രകൃതിയ ഒരഗ്നിയുടെ അളവ് ദ്രവ്യങ്ങളിലെല്ലാം ഉണ്ട്. സ്ഥലം ദേശം കാലം ഇവയുടെ വ്യതിയാനമനുസരിച്ച് ഈ അഗ്നിയുടെ അളവിന് വ്യത്യാസമുണ്ട്. അഗ്നി എല്ലാ വസ്തുവിലും ഒളിഞ്ഞിരിക്കുന്നതാണ്. നമ്മിലേക്ക് വരുമ്പോൾ ജഠരാഗ്നി രൂപത്തിലും ഭൂതാഗ്നി രൂപത്തിലും ധാത്വഗ്നി രൂപത്തിലും 13 അഗ്നികളാണിരിക്കുന്നത്. അഗ്നിയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. പിത്തഗുണവും അതിൻ്റെ പ്രശമനവും നമ്മൾ പഠിക്കുമ്പോൾ സസ്നേഹം ഉഷ്ണം തീഷ്ണം ദ്രവം അമ്ലം സരം കടു ഇവയാണ് പിത്തഗുണങ്ങൾ. സ്നിഗ്ധം എണ്ണമയമുള്ളത് സ്നേഹം മെഴുക്കുള്ളത്, ഉഷ്ണം ചൂടുള്ളത് തീഷ്ണമായത് ദ്രവമായത്
അമ്ലഗുണത്തോടു കൂടിയത്. സരം ഒഴുകുന്നത്, കടു എരിവുള്ളത്, ഇത് പിത്തഗുണമാണ്. ഈ ഗുണങ്ങൾക്ക് വിപരീതങ്ങളായ ധർമ്മങ്ങളുള്ള ഇതിലോരോ ഗുണത്തിനും എതിരായ ഗുണങ്ങളോടുകൂടിയ ദ്രവ്യങ്ങളെ കൊണ്ട് ആശു പെട്ടെന്ന് പിത്തത്തെ പ്രശാന്തമാക്കാം. പിത്തം സ്നിഗ്ധവും ഉഷ്ണവും തീഷ്ണവും ദ്രവവും അമ്ലവും സരവും കടുവുമാകുന്നു. ഗുണങ്ങൾക്ക് വിപരീതങ്ങളായ ധർമ്മികളായ ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് പിത്തത്തെ നമുക്ക് ശാന്തമാക്കാം. കഫത്തിൻ്റെ ഗുണവും പ്രശമനവും. ഗുരു ശീത മൃദു സ്നിഗ്ധ മധുര സ്ഥിര പിച്ചിലാഹ ശ്ലേഷ്മണ പ്രശമം യാന്തി വിപരീത ഗുണൈർഗുണാഹ. നമ്മൾ ശ്ലോകം കണ്ടതാണ്. ശ്ലേഷ്മണ കഫത്തിൻ്റെ, ശ്ലേഷ്മത്തിൻ്റെ ഗുരു ശീതം മൃദു സ്നിഗ്ധം മധുരം സ്ഥിരം പിച്ചിലം, ഇവയാണ് കഫഗുണങ്ങൾ. വിപരീത ഗുണൈഹി വിപരീതങ്ങളായ എന്ന് പറഞ്ഞാൽ ഗുരുവിന് വിപരീതമായ ലഘു, ശീതത്തിന് വിപരീതമായ ഉഷ്ണം തുടങ്ങിയ വിപരീത ഗുണങ്ങളോട് കൂടിയ ദ്രവ്യങ്ങളെ കൊണ്ട് പ്രശമം യാന്തി കഫം ശാന്തമാകും. ശരീര രോഗാധികാര പ്രവൃത്തിയുടെയും ശരീരലക്ഷണങ്ങളായ വാദാദികളുടെയും വാദപിത്തകഫങ്ങളുടെയും അവയ്ക്കുള്ള ഔഷധങ്ങളുടെയും തന്ത്രമാണ് മൗലികമായി ആയുർവേദം അന്വേഷിച്ചത്. രൂക്ഷം തുടങ്ങിയവയിലൂടെ ചരകാദികൾ വർണ്ണിക്കുന്നതും ഇതാണ്. പ്രധാനത്വം ഹേതുവായി ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും പ്രധാനവുമായി വാദത്തെ കാണുന്നത് കൊണ്ടാണ് അതാദ്യം പറഞ്ഞത്. രൂക്ഷം തുടങ്ങിയവ മുഖ്യമാകയാൽ അവയെ ഇവിടെ വർണ്ണിക്കുന്നു. ദാരുണം തുടങ്ങിയ ഗുണങ്ങളും അറിഞ്ഞിരിക്കേണ്ടവയാണ്. ഇക്കൂടെ അവയെ പറഞ്ഞിട്ടില്ല. വാദം സ്നേഹസാധ്യമാണ്, അതുകൊണ്ട് രൂക്ഷത്വത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. എന്നിരുന്നാലും വൈശേഷിക ദർശനമനുസരിച്ച് വായു ഉഷ്ണമോ ശീതമോ അല്ല. ദർശനങ്ങൾ പല അളവിൽ ഇവയെ ചർച്ച ചെയ്തിട്ടുണ്ട്, പല വീക്ഷണ കോണങ്ങളിൽ ഇവയെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് ഇവയെ സമന്വയിപ്പിക്കാൻ പറ്റുന്നത്. ആയുർവേദം പഠിക്കുമ്പോൾ വൈശേഷിക ദർശനം നന്നായി പഠിക്കേണ്ടത് അനിവാര്യമാണ്. പ്രശസ്തപാദ ഭാഷ്യവും മറ്റും ഇതിലേക്ക് വളരെയധികം അറിവ് നമുക്ക് നൽകുന്നുമുണ്ട്. വൈശേഷിക ദർശനപ്രകാരം ഉഷ്ണം വായു ഉഷ്ണമോ ശീതമോ അല്ല. എന്നിരുന്നാലും ശീതം കൊണ്ട് വർദ്ധിക്കുകയും
ഉഷ്ണം കൊണ്ട് ശമിക്കുകയും ചെയ്യുന്നതിനാലും കേവലവാദരോഗങ്ങളിൽ ശീതം കാണുന്നതുകൊണ്ടും വാദം ശീതമെന്ന് കണക്കാക്കുകയാണ്. അവിടെ ദാർശനികമായ ചർച്ചയ്ക്കപ്പുറം ഒരനുഭവത്തെ കൂടി ആചാര്യന്മാർ സ്വീകരിക്കുന്നുണ്ട്. വായു ശീതഗുണമോ ഉഷ്ണഗുണമോ ഉള്ളതല്ല, എന്നാൽ അതിൻ്റെ പ്രവർത്തന മണ്ഡലം വരുമ്പോൾ വാദം ശീതമായി കാണുന്നുണ്ട്, ഉഷ്ണം കൊണ്ട് ശമിക്കുന്നുമുണ്ട്. വാദരോഗികളിൽ എല്ലാത്തിനും ഉഷ്ണജലവും മറ്റും ഉപയോഗിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വാദത്തെ ശീതമെന്ന് കണക്കാക്കുന്നു. പിത്തത്തിൻ്റെ ഉഷ്ണത്വം അതിൻ്റെ യോഗവാഹിത്വത്തെ കാണിക്കുന്നതാണ്. യോഗവാഹിയായി ഉഷ്ണം നിൽക്കുന്നു. അതായത് പിത്തം ഏതു പദാർത്ഥവുമായി ചേരുന്നുവോ അതിൻ്റെ സ്വഭാവത്തെ സ്വീകരിക്കുന്നു. അതുപോലെ കല്ലിനെ ഇവിടെ ദൃഷ്ടാന്തമായി പറയുന്നു. കല്ല് തണുപ്പുമായി ചേരുമ്പോൾ തണുത്തും ചൂടുമായി ചേരുമ്പോൾ ഉഷ്ണവും ആകും. അതുപോലെ വാദവും ഈ സ്വഭാവത്തോടു കൂടിയതാണ്. ഇവിടെ ഗുണമെന്ന പദം കൊണ്ട് രസവീര്യ വിഭാഗ പ്രഭാവാദികളെയാണ് വിവക്ഷിക്കുന്നത്. രസം, വീര്യം, വിഭാഗം എന്നിവയെയാണ് ഇവിടെ പറയുന്നത്. വിപരീത ഗുണങ്ങളുള്ള ദ്രവ്യങ്ങളുടെ പ്രയോഗം കൊണ്ട് വാദവും മറ്റും പ്രശാന്തമാകും. എന്നാലും അതുകൊണ്ട് വാദത്തെ മാറ്റുന്ന എല്ലാ ദ്രവ്യങ്ങളും വാദത്തിന് വിപരീത ഗുണമുള്ളത് തന്നെ ആവണം എന്നില്ല. ആയുർവേദം ദ്രവ്യങ്ങളെ എടുത്തു പഠിച്ചു വരുമ്പോഴും വാദത്തിൻ്റെ ഗുണത്തിന് വിപരീതങ്ങളായ ഗുണങ്ങൾ കൊണ്ട് വാദം മാറും എന്ന സാമാന്യധർമ്മം പറയുമ്പോഴും വിശേഷധർമ്മത്തിൽ വിപരീത ഗുണങ്ങളുള്ളവയുടെ ചേർച്ചയിൽ അല്പഗുണങ്ങളുള്ളവയെ അതിഗുണമുള്ളവ മാറ്റുന്നു. വിരുദ്ധഗുണ സന്നിപാതേഹി ഭൂമസ്യ അല്പം അവജീയതി എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധേയമായ ദാർശനിക പഠനമാണ് ആയുർവേദം നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ഉന്നതമായ ഈ അറിവിൻ്റെ ആഗരങ്ങൾ ഒരു ജനതയുടെ ഭാവിയെ കരുതി ശ്രദ്ധിച്ചുപന്യസിച്ചു തന്ന ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.